ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടൊരു പാർട്ടി മെനു ആണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ സമയത്തിനകത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ടൈം മാനേജ്മെൻറ്റിൽ കൂടെ അറേഞ്ച് ചെയ്യാൻ പറ്റിയൊരു പാർട്ടി മെനു ആണ്. ഒരു റൈസ് റെസിപ്പിയും അതിനോടൊത്ത് പെയർ ചെയ്ത് പോകുന്ന ഒരു കറി റെസിപ്പിയും ഒരു ഫ്രൈ ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെയാണ് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് മാറ്റുന്നത്. ആദ്യം ഞാനൊരു 5 ക്യാരറ്റ്സും 150 ഗ്രാം ബീൻസും എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ക്യാരറ്റ്സൊക്കെ 1 ക്യാരറ്റിനെ 2 മുറിച്ചെടുത്തു. എന്നിട്ട് അതിനെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. ചെറിയ സ്ലൈസസ് ആയിട്ട് എടുത്തതിന് ശേഷം പിന്നെ അതിനെയും എല്ലാത്തിനെയും കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വളരെ കുഞ്ഞ് പീസസായിട്ട് ഞാൻ ഞുറുക്കിയെടുക്കുകയാണ് കേട്ടോ. നീളത്തിലുള്ള പീസസായിട്ടാണ് ഞുറുക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ ക്യാരറ്റ്സും അരിഞ്ഞ് മാറ്റിവെക്കാം. അടുത്തതായി ഞാൻ ബീൻസാണ് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ബീൻസൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു കിച്ചൺ ടിഷ്യൂവിൽ നല്ലാണ്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ നാരൊക്കെ മുറിച്ച് മാറ്റി, എന്നിട്ട് ബീൻസും ഇതുപോലെ നീളമുള്ള പീസസായിട്ട് തന്നെ മുറിച്ച് മാറ്റിവെക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിരുന്നത് 1 കപ്പ് ഗ്രീൻ പീസും 1 കപ്പ് കോളിഫ്ലവറും ആണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ക്യാരറ്റും ബീൻസും അതും മുറിച്ചിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് ഗോബി ഫ്രൈക്ക് വേണ്ടിയിട്ട് 1 കോളിഫ്ലവർ മുഴുവൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ഇതളുകളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അതൊരു മൺചട്ടിയിലോട്ട് കുറച്ച് വെള്ളവും ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്യുകയാണ്. ഒരുപാടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കല്ല, ഒരു 5 മിനിറ്റ്സ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം ഞാൻ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് ഒരു സ്ട്രെയിനറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് നമുക്കിനി പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബിരിയാണി ചെമ്പ് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു, ഫ്ലെയിമൊക്കെ കത്തിച്ചു കൊടുത്തു. നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 5 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിരുന്നത്, സൺഫ്ലവർ ഓയിൽ. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഓയിലും നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ 5 ഗ്രാമ്പു ഏലക്ക, 1-5 ഏലക്ക, പിന്നെ 2 പീസ് തക്കോലം, 1 ചെറിയ കഷ്ണം പട്ട എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 സവോളയാണ്. നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുന്ന 2 സവോളയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി തുടങ്ങിയപ്പോൾ ഞാനൊരു 4 പച്ചമുളകും കൂടെ സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റും ബീൻസുമാണ്. നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കത്തില്ല, ലാസ്റ്റേ ഗ്രീൻ പീസ് ആഡ് ചെയ്യത്തുള്ളൂ. കോളിഫ്ലവറും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 1/7 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും നീളം പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. 1/4 ടീസ്പൂണിൽ താഴെ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, കൂടിപ്പോവരുത്. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിജീരക പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഈ വെജിറ്റബിൾസൊക്കെ സോർട്ട് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഗോബി ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 ബൗളിലോട്ട് 1 കപ്പ് കോൺഫ്ലവറും 1/2 കപ്പ് മൈദയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്തിരിക്കുന്നത്, ഡാർക്ക് സോയാ സോസ്. ലൈറ്റ് ആണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്തോളൂ കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസ് ഓപ്ഷണലാണ്. എന്നിട്ട് ഇതിനോട് ഒപ്പം 2 ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്താലും മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഞാനിപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് കുറവായിട്ട് തന്നെ തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ബാറ്ററൊക്കെ കുഴച്ചെടുത്തിരിക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം കൂടിപ്പോവരുത്. ഇനി ഞാൻ ഗ്യാസ് സ്റ്റൗവിലോട്ടൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ്. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഈ സമയം ബാറ്ററിലോട്ട് നമ്മൾ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ കോളിഫ്ലവർ, അത് ചേർത്തിട്ട് നല്ലപോലെ മുക്കി നമുക്ക് എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം, ഒന്ന് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ.
ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഓൾറെഡി നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഒന്ന് കുക്കായി വന്നതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കോരാം. ഞാനിവിടെ 3 ബാച്ചസ് ആയിട്ടാണ് കോളിഫ്ലവർ വറുത്ത് കോരിയിരുന്നത്. ഗോപിയൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ ഇനിയും ഉണ്ട് കേട്ടോ ഗോപി ഫ്രൈക്ക്. ഞാൻ വീണ്ടും ആ സെയിം കടായി തന്നെ ഗ്യാസ് ഫ്ലെയിമിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ സാദാ ജീരകം ആഡ് ചെയ്ത് കൊടുത്തു. 2 സവോളയാണ് സ്ലൈസ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. നമ്മുടെ ക്യുമിൻ സീഡാണ് കേട്ടോ സാദാ ജീരകവും ചേർത്തിരുന്നത്. നല്ലപോലെ സവോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് സവോളയൊന്ന് സോട്ടായി വന്നപ്പോൾ 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി വരട്ടെ. നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കുകയാണ്. സവോളയുടെ നിറം ഒന്ന് മാറി വരണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. 2 നല്ല പഴുത്ത ടൊമാറ്റോയും 1 കൈപ്പിടി നിറച്ച് കാഷ് നട്ട്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കുകയാണ്. ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ടൊമാറ്റോയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് സോഫ്റ്റായി വരുമ്പോൾ ഞാൻ ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മസാല പേസ്റ്റ് നല്ലപോലെ ഒന്ന് തണുത്ത് റെഡിയായി വരട്ടെ. മസാല പേസ്റ്റൊക്കെ നല്ലപോലെ തണുത്ത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ ഒന്ന് മെഷർ ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1/4 കപ്പ് ലോങ് ഗ്രെയിൻ ബസുമതി റൈസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒട്ടും തന്നെ സ്റ്റാർച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാതെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. 1 20 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല പേസ്റ്റൊക്കെ നല്ലപോലെ തണുത്ത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അത് മിക്സറിൻ്റെ ജാറിൽ ഞാൻ പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം കടായി തന്നെ ഗ്യാസ് സ്റ്റോവിലോട്ട് വെച്ച് കൊടുത്തു. ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഗീയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്താലും മതി. എന്നിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളകുപൊടിയാണ്. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം മുളകുപൊടി ചേർത്ത് കൊടുക്കാൻ. മുളകുപൊടിയുടെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി വന്നതിന് ശേഷം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് മിക്സറിൻ്റെ ജാറ് വാഷ് ഔട്ട് ചെയ്ത 1 കപ്പ് വെള്ളം കൂടെ നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. 1 നിള്ള് ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം 2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി. അതിനുശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ആട്ടോ ഉപയോഗിച്ചിരുന്നത്. അതുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കും. നല്ല ടേസ്റ്റാണ് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം. പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പനീറാണ്. മിൽക്കി മിസ്റ്റിൻ്റെ പനീർ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 1 കപ്പ് ഗ്രീൻ പീസാണ്. 1 കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് കസ്തൂരി മേത്തിയും കൊറിയാണ്ടർ ലീവ്സും ഈ സമയം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പനീർ ബട്ടർ മസാല റെഡിയായിട്ടുണ്ട്. അതപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം. അരിയൊക്കെ കുതിർത്ത് വെച്ചിരുന്നത് ഞാൻ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവിലോട്ട് വീണ്ടും ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുത്തിരിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. നേരത്തെ നമ്മൾ ഗോപി ഫ്രൈ ചെയ്ത ആ സെയിം എണ്ണ ഉപയോഗിച്ചാലും മതി. പിന്നെ ഒരു 2 സവോള വളരെ കുഞ്ഞ് പീസസായിട്ട് ഞുറുക്കിയത് ചേർത്ത് കൊടുത്തു. ഒരു 4 പച്ചമുളക് കൂടെ സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ടൊമാറ്റോ സോസിൻ്റെയും സോയാ സോസിൻ്റെയൊക്കെ ആ ഒരു മണമൊക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു ഗോപി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ലാസ്റ്റാണ് കേട്ടോ ഞാൻ റൈസ് പ്രിപ്പയർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗ്രീൻ പീസാണ്. ലാസ്റ്റാണ് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഗ്രീൻ പീസിന് കുക്കിംഗ് ടൈം കുറവാണ്. ഇത് ഫ്രഷ് ഫ്രോസൺ ഗ്രീൻ പീസ് ആയിരുന്നു കേട്ടോ. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സും മിൻ ലീവ്സും ആണ്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 1/4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 9 കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വരണം. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഉപ്പും നമുക്ക് ഈ സമയം ഒന്ന് നോക്കണം കേട്ടോ. വെള്ളത്തിൽ അത്യാവശ്യം ഉപ്പുരസം ഉണ്ടാവണം, എങ്കിലേ റൈസിൽ പെർഫെക്റ്റ് ആയിട്ട് ഉപ്പുണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുകയാണ്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി. വീണ്ടും ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് റെഡിയായി വരട്ടെ കേട്ടോ.
വെള്ളം ഓക്കെ നല്ലപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് നേരത്തെ തന്നെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അരിയൊന്നും പൊടിഞ്ഞു പോകരുത്. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഞാനിത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ശേഷം ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് കുറച്ചുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വീണ്ടും ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റൈസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിട്ട് തോർന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു അടിപൊളി വെജ് പുലാവാണ്. അപ്പോൾ എല്ലാവരും ഈ പാർട്ടി റെസിപ്പി ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഈ റെസിപ്പി നിങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നോട് പറയാനും മറക്കണ്ട. അപ്പോൾ ഒരു പുതിയ റെസിപ്പിയായിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെയ്ക്കും താങ്ക് യു, ബൈ.